പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 80% വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാൽ 5 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളോട് പറയും, ഒരു പെട്രോൾ ടാങ്ക്, ആ പെട്രോൾ ടാങ്കിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ എത്ര ലിറ്റർ വെള്ളമല്ല പെട്രോൾ കൊള്ളുന്നതാണ് ചോദ്യം. ഇനി ചിലപ്പോൾ മറ്റു രീതിയിൽ വരാം, ഒരു അലുമിനിയത്തിൻ്റെ രീതിയിലുള്ള രൂപം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ചെയ്യേണ്ടത് ചെറിയൊരാശയം മാത്രമാണ്. ആദ്യം തന്നെ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. നമുക്ക് അറിയാം, നമ്മൾ ഈ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന പാഠത്തിൽ ഇതുപോലത്തെ ഒരു ചിത്രം എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഇതിൽ കാണാം. കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം ഇതെന്താണ്, ഒരു അർദ്ധഗോളമാണ് അഥവാ ഹെമിസ്ഫിയർ. ഇത് ഈ ഒരു ഭാഗം, ഈ ഭാഗത്ത് എന്തുണ്ട്, ഒരു അർദ്ധഗോളമുണ്ട് അഥവാ ഹെമിസ്ഫിയർ ഉണ്ട്. ഇതിൻ്റെ നടുവിൽ എന്തുണ്ട്, ഒരു വൃത്തസ്തംഭം അഥവാ സിലിണ്ടർ. അപ്പോൾ ഈ മൂന്ന് ഭാഗം കൂടി ചേർന്നതാണ് എന്ത്, ഈ ഒരു മൊത്ത രൂപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന ആ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം പ്ലസ്, പിന്നെ ഏത് ചിത്രമല്ലേ, അർദ്ധഗോളം എന്ന ഹെമിസ്ഫിയർ പ്ലസ് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം പ്ലസ് എഗെയിൻ ഒരു അർദ്ധഗോളം. ഈ മൂന്ന് ചിത്രം കൂടി ചേർന്ന ചിത്രമാണിത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു ഐഡിയ, നിങ്ങളെ ചിത്രം വരച്ച് എഴുതാൻ പാടില്ല, നിങ്ങൾ പകരം എന്ത് ചെയ്യണം, അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം പ്ലസ് വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം പ്ലസ് അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം. ഇംഗ്ലീഷ് മീഡിയക്കാർ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് ഹെമിസ്ഫിയർ അഥവാ രണ്ട് അർദ്ധഗോളം കൂടി ചേർന്ന ഒരു ഗോളമാവും, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സാധാ പ്രൊസീജിയർ പോലെ ഇതൊരു ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം അഥവാ ഹെമിസ്ഫിയറിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 2/3 പൈ ആർ ക്യൂബ് പ്ലസ് ഇവിടെ എന്ത് വരും, ഇവിടെ എന്ത് വരും, സിലിണ്ടറാണ് അഥവാ വൃത്തസ്തംഭമാണ്. വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം നമുക്കറിയാം പൈ ആർ സ്ക്വയർ എച്ച്. ഇത് കൃത്യമായിട്ട് പഠിക്കണം. അറിയാത്ത ആളുകൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ പോവുക, അല്ലെങ്കിൽ ട്രോൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതും കൃത്യമായിട്ട് മനസ്സിലാക്കിയാലും ആൻസർ കിട്ടുന്നതാണ്. ഇതിനെ നമുക്കറിയാം 2/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ പകുതി മാർക്കായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആറ് കണ്ടുപിടിക്കണം. ഇതിൽ ആറും എച്ചും കണ്ടുപിടിക്കണം, ഇതിൽ ആറ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഇതിൽ നിങ്ങൾക്ക് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്ത് വ്യാസം അഥവാ ഡയമീറ്റർ, അതാണ് അതിൻ്റെ റേഡിയസ്. 6 എത്രയായിരിക്കും, 3 ആയിരിക്കും. അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ആശയം ഓർത്തേക്കേണ്ടത്, ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും, ആരമായിരിക്കും. ഇതും ആരം, ഇതും ആരം അഥവാ റേഡിയസ്. റേഡിയസ് അപ്പോൾ ഇത് എത്രയായിരിക്കും, 3. ഇനി നമുക്കറിയാം ഇതിൻ്റെ റേഡിയസ് കിട്ടി, ഇതിൻ്റെ റേഡിയസ് അഥവാ 6 എത്രയായിരിക്കും, 3 തന്നെ ആയിരിക്കും, കാരണം അതേ ചിത്രമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത് 3 ആണ് കിട്ടി, ഇത് 3 കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് അഥവാ ഉയരം കിട്ടണം. അതിൻ്റെ ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇത് മൊത്തം 20 ആണെന്നറിയാം. അപ്പോൾ ഇതിന് മൊത്തം കിട്ടണം, ഇവിടെ വരെ 3 ആണ്, ഇവിടെ വരെ എന്താണ്, 3 ആണ്. അങ്ങനെ ഇതിൻ്റെ ബാക്കി എത്രയായിരിക്കും, 21. 3 കുറിച്ചാൽ പോരെ, അപ്പോൾ 20 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. അപ്പോൾ ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, നേരിട്ട് കൊടുക്കുക. 2/3 പൈ ഇൻറ്റു 3 × 3 × 3. ഇതിനെ 3 ക്യൂബ് എഴുതാം. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, ആവറേജ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എഴുതിയത്. അല്ലാത്ത കുട്ടികൾക്ക് 3 ക്യൂബ് എഴുതാം പ്ലസ് പൈ ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ 3 × 3 × എച്ച് എന്ന് പറഞ്ഞാൽ 14 പ്ലസ് 2/3 × 3 × 3 × 3. ഇനി ശ്രദ്ധിക്കുക, 2 ൽ 3 ഉണ്ട് വെട്ടി. 3 × 3 എന്നാൽ 9, 9 × 2 എന്നാൽ 18, 18 പൈ പ്ലസ് 3 × 3 എന്നാൽ 9, 9 × 14 എന്നാൽ 9 × 90, 4 × 36 126 പൈ, 26 പൈ പ്ലസ് അഗെയിൻ ഈ 3 വെട്ടാം. 3 × 3 എന്നാൽ 9, 9 × 2 18 പൈ. അപ്പോൾ 126 36 എത്ര കിട്ടും, 126 162 പൈ സെൻറ്റ് മീറ്ററിലാണ് തന്നതുകൊണ്ട് മീറ്റർ ക്യൂബ്. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കും. ഇതാണ് വ്യാപ്തം അഥവാ വോളിയം കാണാനുള്ള സമവാക്യം. ഇനി ചിലപ്പോൾ എന്ത് പറയും, ഇതിൽ എത്ര ലിറ്റർ വെള്ളം പെട്രോൾ കൊള്ളുന്നതാണ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്കതിനെന്ത് ചെയ്യണം, 162 പൈ ഇൻറ്റു 1000 ചെയ്യണം. അപ്പോൾ 16,200 1,62,000 പൈ ലിറ്ററാണ് ഇതിൽ കൊള്ളുക.
അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പൈയുടെ വില കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ 3.14 കൊണ്ട് ഗുണിച്ചാൽ മതി, അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് രണ്ട് പ്രോബ്ലം കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ബാക്കിയുള്ള നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം, നിങ്ങൾ കിട്ടിയ ആൻസർ കാണാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മഴത്തുള്ളിയുടെ ചിത്രമുള്ള ഒരു രൂപം തന്നാൽ എങ്ങനെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചിത്രം വരയ്ക്കാം. ചിത്രം ഈ ഏകദേശം ഈ രീതിയിലാണ്. ഈ രീതിയിൽ ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിലാകെ തന്നത് ഡയമീറ്റർ 8 തന്നിട്ടുണ്ട്, സ്ലാൻഡായിട്ട് 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെത്ര വോളിയം അഥവാ ഡയമീറ്ററിന് വ്യാസവും ചെറിയ വരും, ഇതിലെത്ര ലിറ്റർ പെട്രോൾ കൊള്ളും അല്ലെങ്കിൽ വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ നമുക്കറിയാം, ഇതിൻ്റെ ചിത്രം വോളിയം ഓഫ് ഒരു ഹെമിസ്ഫിയർ അർദ്ധഗോളവും പ്ലസ് ഒരു വൃത്തസ്തൂപിക, അത് രണ്ടും കൂടി കൂടി ചേർന്ന ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം പ്ലസ് വൃത്തസ്തൂപിയുടെ വ്യാപ്തം അഥവാ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 2/3 πr³ പ്ലസ് 1/3 πr² ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ ഐഡിയ ഇല്ലാത്ത ആളുകൾ തൊട്ട് മുമ്പത്തെ വീഡിയോകളൊക്കെ പരിശോധിക്കുക, അതിൽ നിന്ന് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേഡിയസും ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേഡിയസും ഹൈറ്റും. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് 8 അതിൻ്റെ റേഡിയസ് അഥവാ ആരം 4 ഇതിൻ്റെ ആരത്രയായിരിക്കും 4. ഇനി നമുക്ക് കിട്ടേണ്ടത് ഹൈറ്റാണ്, എന്തിൻ്റെ വൃത്തസ്തൂപികയുടെ ഉയരം അഥവാ കോണിൻ്റെ ഹൈറ്റ്. അത് നമുക്കറിയില്ല, പക്ഷേ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ഒരു മട്ടത്രികോണം കാണാം. ഇത് 5 തന്നിട്ടുണ്ട്, ഇത് 4 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടണം, ഹൈറ്റ്. ഇത് നമുക്ക് h² = കർണം സ്ക്വയർ അഥവാ ഹൈപ്പർനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പം 25 − 16 = 9. അപ്പോൾ എച്ച് എത്രയ്ക്കും, 50 √. അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടി, 3 കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, 2/3 π × 4 × 4 × 4 പ്ലസ് 1/3 π × 4 × 4 × 3. ഈ മൂന്നും കട്ട് ചെയ്യാം. 4 × 4 × 4 പറഞ്ഞാൽ 64, 64 × 2 പറഞ്ഞാൽ 128 π/3 പ്ലസ് 4 × 4 പറഞ്ഞാൽ 16 പൈ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പൈനെ പുറത്തെടുക്കാം, അല്ലെങ്കിൽ സാധാ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എതിർ കൂടണം. 128 π × 1 പറഞ്ഞാൽ 128 π പ്ലസ് 3 × 16 π എന്ന് പറഞ്ഞാൽ 48 π/3 × 1 പറഞ്ഞാൽ 100, 160, 176 π. ഇത്രയാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഫുൾ മാർക്ക് കിട്ടി. ഇനി വോളിയം കാണാൻ അഥവാ വ്യാപ്തം കാണാൻ പറഞ്ഞാൽ, അതുപോലെ തന്നെ വ്യാപ്തത്തിന് മറ്റൊരു ഡെഫിനിഷനും കൂടിയുണ്ട്, ഉള്ളളവ് എന്നുകൂടി പറയും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിലെത്ര ലിറ്റർ കൊള്ളും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 176 π × 1000 എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എഴുതുക. ഇനി പൈൻ്റെ വില കൊടുക്കണമെന്ന് പറഞ്ഞാൽ × 3.14. അപ്പോൾ അതോടുകൂടി ആ ഭാഗം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ചിത്രം കൂടിയുണ്ട്, അതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 3 ചിത്രത്തിൽ ഏതെങ്കിലും ഒരു ചിത്രം വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ചിത്രം ഞാൻ ഏകദേശം വരക്കുകയാണ്, ഈ ഒരു രീതിയിലുള്ള ചിത്രം. അപ്പോൾ നമുക്ക് ആകെ ഹൈറ്റ് 20 തന്നിട്ടുണ്ട്, ഇത് 3 തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇത് 6 തരും, അപ്പോൾ 3 മനസ്സിലാക്കുക. ഇത് 5 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാവുന്ന ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്, അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് സിലിണ്ടറിൻ്റെ വ്യാപ്തം വോളിയം ഓഫ് പ്ലസ് കോണിൻ്റെ വോളിയം. ഇത് 3 കൂടി ആഡ് ചെയ്താലാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഈ 3 ചിത്രങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഇതിൻ്റെ ആൻസർ 2/3 πr³ പ്ലസ് πr² h പ്ലസ് 1/3 πr² h. ഇതിൽ നമുക്ക് ആരം കിട്ടണം, ഇതിൽ 6 കിട്ടണം, എച്ച് കിട്ടണം, ഇതിൽ 6 കിട്ടണം, എച്ച് കിട്ടണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. റേഡിയസ് 3 തന്നിട്ടുണ്ട്, ഇനി ചിലപ്പോൾ 6 തരിക. അപ്പോൾ നമ്മൾ 3 മനസ്സിലാക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ 3 വരുന്നത് റേഡിയസ്. ഇനി നമുക്ക് ഹൈറ്റ് കിട്ടണം, ഇതിൻ്റെ ഹൈറ്റ് കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കുക. നമുക്കിതിൻ്റെ മൊത്തം 20 തന്നിട്ടുണ്ട്, ഇത് 3 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം 20 തന്നിട്ടുണ്ട്, ഇത് 3 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ ഹൈറ്റും കിട്ടണം, ഇതിൻ്റെ ഹൈറ്റും കിട്ടണം. അത് രണ്ടും തരാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് 3 ഇത് 5. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, h² = 5² − 3² 25 − 9 = 16. അപ്പോൾ h = എത്ര കിട്ടി, √16 = 4 കിട്ടി. അപ്പോൾ നമുക്ക് വൃത്തസ്തൂപികയുടെ അഥവാ കോണിൻ്റെ ഹൈറ്റ് കിട്ടി, 4 കിട്ടി. ഇനി നമുക്ക് സ്തംഭത്തിൻ്റെ ഹൈറ്റ് അഥവാ സിലിണ്ടർ ഹൈറ്റ് കിട്ടാൻ ഈ 4
ഈ മൂന്നും കൂട്ടുക, ഏഴ്. അതിൽ നിന്ന് ഇരുപതെന്ന് കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 13. ഇനി ഡയറക്റ്റ് അപ്ലൈ ആണ്, 2/3 × π × 3 × 3 × 3 പ്ലസ് π × 3 × 3 × 13 പ്ലസ് 1/3 × π × 3 × 3 × 4. അപ്പോൾ ഈ മൂന്നും മൂന്നും വെട്ടാം, ഈ മൂന്നും ഈ മൂന്നും വെട്ടാം. 3 × 3 = 9, 9×2 = 18π പ്ലസ് 3×3 = 9, 9×13 = 90, 3×20 = 107 പൈ, 117 പ്ലസ് 3×4 = 12 പൈ. ഇത് രണ്ടുപേരെയും കൂട്ടിയാൽ 18ഉം 12ഉം 30π, 30×13 = 147 പൈ മീറ്റർ ക്യൂബ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ഇതിൽ എത്ര ലിറ്റർ ആണ് കൊള്ളാമെന്ന് ചോദിച്ചാൽ ഇതിനെന്ത് ചെയ്യണം? × 1000. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മീറ്റർ ക്യൂബ് ലിറ്റർ. അപ്പോൾ ഇതിന് പൈ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതുകൂടി കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കാരണം നിങ്ങളെപ്പോലെ മാർക്കിന് വേണ്ടി അവരും കാത്തിരിക്കുകയാണ്. ഈ മൂന്ന് ചിത്രങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, മാർക്ക് നേടുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.